തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടിയുടെ മരണ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബത്തിനെക്കുറിച്ചും പെൺകുട്ടിയെക്കുറിച്ചും തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഒരു ഗർഭിണിയായ പെൺകുട്ടി, വിവാഹം കഴിഞ്ഞ് വെറും 11 മാസം മാത്രം, 19-കാരിയായിരുന്നു. ഗർഭിണിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് വീണ്ടും ഭർതൃവീട്ടിൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ കൂടി വരുന്നു. ബിരുദ പഠനം തുടരുന്നതിൻ്റെ ഭർതൃവീട്ടുകാർ വിലക്കിയതാണ് കാരണമെന്നാണ് ആരോപണത്തിൽ തന്നെ പറയുന്നത്. മിടുക്കിയായി പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവളുടെ ഏറ്റവും വലിയ വിഷമ അവസ്ഥ തന്നെയാണ് അവൾ കടന്നുപോയത്. ഗർഭിണിയായ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നു. ഓറ്റൂർ മൂങ്ങോട് പേരേറ്റിൽ കാട്ടിൽ വീട്ടിൽ ലക്ഷ്മിയെയാണ് ശങ്കരമുക്കിന് സമീപത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. വീട്ടിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി 1.5 മാസം ഗർഭിണിയായിരുന്നു. 11 മാസം മുൻപാണ് ലക്ഷ്മിയും ഓട്ടോ ഡ്രൈവറായ കിരണും പ്രണയിച്ച് വിവാഹിതരായത്. ചെമ്പകമംഗലത്തെ സായിറാം കോളേജിലെ BA ലിറ്ററേച്ചർ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ലക്ഷ്മി ഗർഭിണിയായതിനാൽ പഠിക്കാൻ പോകുന്നത് ഭർത്താവ് വിലക്കിയതാണ് പറയുന്നത്. ഗർഭചിത്രം നടത്താൻ യുവതി ആവശ്യപ്പെട്ടിട്ടും ഭർതൃവീട്ടുകാരത്തിന് സമ്മതിച്ചില്ലെന്നും പറയുന്നു. ഇതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. ഭർത്താവ് കിരണിൻ്റെ കുടുംബാംഗങ്ങളും ആ വീട്ടിൽ താമസമുണ്ടായിരുന്നു. ഇതൊരു പ്രണയ വിവാഹമായിരുന്നു. തുടർ പഠനം നടത്തുന്നതിനായി ബന്ധപ്പെട്ട് ഭർത്താവും വീട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നതായും അതിലുണ്ടായ മനോവിഷമത്തെ തുടർന്നാണ് ലക്ഷ്മി ജീവനൊടുക്കിയതെന്നുമാണ് പ്രാഥമിക വിവരം. ASP ദീപക് ദർഗറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. കടക്കാവൂർ പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് RTO സാന്നിധ്യത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വിശദമായ അന്വേഷണത്തിലെ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നാണ് പോലീസും പറഞ്ഞത്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും. ഗർഭിണിയായ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവങ്ങൾ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് കൂടുകയാണ്. എന്ത് മാനസികാവസ്ഥയിലൂടെയായിരിക്കും ആ പെൺകുട്ടി കടന്നുപോയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുകയാണ് എല്ലാവരും. ഭർതൃവീട്ടിലായതുകൊണ്ട് സ്വന്തം വീട്ടുകാരുടെ സമ്മതമില്ലാതെ വിവാഹം കഴിച്ചതുകൊണ്ടും തനിക്ക് ആരോരുമില്ല എന്ന തോന്നലായിരിക്കാം ആ പെൺകുട്ടിയുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കാനുള്ള കാരണം. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോകുന്നു എന്ന് പറയണം. നിരവധി പേർക്കാണ് ഇപ്പോൾ ആ വീഡിയോയും ആ വാർത്തയും വളരെയധികം വിഷമമായി മാറുന്നത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ലെന്ന് മാത്രം, ഇതേപോലത്തുള്ള പീഡനം ഞങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് ഓരോ സ്ത്രീയുടെ മനസ്സിലും പറയുന്നുണ്ടാകാം. ഭർതൃവീട്ടിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാനോ തൻ്റെ താല്പര്യത്തിനോട് പറയാനോ എതിർത്തു പറയാനോ ഒന്നും പറ്റാതെ പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരെയൊക്കെ തന്നെ നോക്കിക്കൊണ്ട് പറയട്ടെ, നിങ്ങൾക്ക് ഒന്നും വഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തരുത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരണം, എന്നിട്ട് സ്വയമേ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. അല്ലാതെ ഒരിക്കലും ആത്മഹത്യ ചെയ്തത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതെടുത്തു പറഞ്ഞേ മതിയാകൂ. അത്രമാത്രമാണ് ആത്മഹത്യ ഒരു മനുഷ്യനെ വരിച്ച് മുറുക്കുന്നത്. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോകും ആ കുടുംബവും. ഇപ്പോൾ പെൺകുട്ടിയെ 18 വയസ്സ് വരെ വളർത്തിയ മാതാപിതാക്കൾക്ക് എന്ത് സങ്കടമുണ്ടായിരിക്കും? ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനോ വലിയ സങ്കടമുണ്ടാകില്ല. സ്നേഹിച്ച് വിവാഹം കഴിച്ചവനായിരുന്നുവെങ്കിൽ എന്ന അവളുടെ ആഗ്രഹപ്രകാരമായിരുന്നേനെ ഇതെല്ലാം. ഒരു പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവരുടെ പ്രൈവസിയാണ്, അവർ തീരുമാനിക്കേണ്ടതാണ്, രണ്ടുപേരുടെ അനുവാദത്തോടെ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ഇതൊന്നും നടക്കാതെ പോയതാണ് ആ കുട്ടിക്കുള്ള മനോവിഷമത്തിനുള്ള പ്രധാന കാരണം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.